ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഏവർക്കും അറിവിൻ ജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ധാരാളമായി കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ധാരാളമായി കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, നമ്മളും ആ പ്രാർത്ഥനയെ ധാരാളമായി കൊണ്ട് ചെയ്യേണ്ടവരാണ്. അതിന് വ്യക്തമായൊരു കാരണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവിടുത്തെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മഹദി പറയുന്നു, കാന അക്തറു ദുആഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമത്തിനോട് പ്രാർത്ഥനകളിൽ വെച്ചുകൊണ്ട് അധികവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്, യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക, ഈ പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി കൊണ്ടും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഹദി ചോദിക്കുകയാണ്, ഫഖുൽതു, മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് നബിയേ, മാ കസറു ദുആഇക യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. നബിയേ, അവിടുന്ന് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك എന്ന ഈ പ്രാർത്ഥനയെ അങ്ങ് എന്തുകൊണ്ടാണ് ധാരാളമായി കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ്, എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്തെന്നറിയോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, തബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തിനെ എന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ, സ്ഥിരപ്പെടുത്തേണമേ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് നബിയേ, അങ്ങ് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെ ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നു കാണുന്നല്ലോ, എന്തുകൊണ്ടാണ് എന്ന് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ, അപ്പോൾ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന മറുപടി, യാ ഉമ്മു സലമ മുസലമ ഇന്നഹു ലൈസ ആദമിയ്യൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഈന മിൻ അസാബിഇല്ലാ ഫമൻ ഷാ ഖാമ ഫമൻ ഷാ അസാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ ബിവ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് മഹാ തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മു സലമ ഇന്നഹു ലൈസ ആദമിയ്യൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഈന മിൻ അസാബിഇല്ലാ, ഒരൊറ്റ മനുഷ്യരുമില്ല അവിടെ ഖൽബ്, എല്ലാ മനുഷ്യരുടെയും ഹൃദയം അള്ളാഹുവിന്റെ രണ്ടു വിരലുകൾക്കിടയിൽ ഇങ്ങനെ വെച്ചതുപോലെയാണ് എന്ന് പറഞ്ഞാൽ, ഇതൊരു സാങ്കല്പികമായുള്ള വാക്കാണ്. അള്ളാഹുക്ക് വിരലുണ്ട് എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊരു സാങ്കല്പികമായുള്ള ഒരു പദപ്രയോഗമാണ്. വഖൽബുഹു ബൈന ഇസ്ബഈന മിൻ അസാബിഇല്ലാ, അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് രണ്ട് വിരലുകൾക്കിടയിലാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയം കിടക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചതിനെ നേരെയാക്കും, അവൻ ഉദ്ദേശിച്ചവനെ അത് വഴി പിഴച്ചു പോകും, ശരിയല്ലാതെ പോകും. അപ്പൊ ഈ രൂപത്തിലാണ് മനുഷ്യന്റെ ഹൃദയം കിടക്കുന്നത്. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മസലുൽ ഖൽബി കമസലി രീശത്തിൻ ഫീ അർളി ഫലാജ്, മസലുൽ ഖൽബി ഒരു ഹൃദയത്തിന്റെ ഉപമ, ഹൃദയത്തിന്റെ ഉദാഹരണം, കമസലി രീശത്തിൻ അതൊരു തൂവൽ പോലെയാണ്, പക്ഷിയുടെ കോഴിയുടെ ഒക്കെ തൂവലുകൾ കണ്ടിട്ടില്ലേ, ഇതുപോലെ അന്തരീക്ഷത്തിലൂടെ പാറിക്കളിക്കുന്ന തൂവല് പോലെയാണ്, ഒരു വിജനമായ ഭൂമിയിൽ കിടക്കുന്ന ഒരു തൂവൽ പോലെയാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ഉദാഹരണം ഒരു വിജനമായ മരുഭൂമിയിലെ ഒരു വിജനമായ സ്ഥലത്ത് കിടക്കുന്ന തൂവൽ പോലെയാണ്.
തഖല്ലബുഹ റിയാഹു ലഹറൽ ലിബചിനിൻ തഖല്ലബുഹ റിയാഹു കാറ്റ് അതിനെങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും ലഹറൽ ലിബചിനിൻ അതിന്റെ പുറവും മഖവും ഒക്കെ ആയിക്കൊണ്ട് കാറ്റ് അതിനെങ്ങനെ മറിച്ചിട്ട് കൊണ്ടിരിക്കും കാറ്റ് ഇതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയം വിജനമായ ഒരു ഭൂമിയിൽ കിടക്കുന്ന തൂവൽ പോലെയാണ് മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ ഇന്ന് ഇന്നത്തെ പോലെയല്ല നാളെ മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ ചിന്തകളും അവന്റെ ആലോചനകളും അവന്റെ വിശ്വാസങ്ങളും അവന്റെ വിചാരങ്ങളും ദിനം പ്രതി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ അവന്റെ ചിന്തകൾ എല്ലാം തന്നെ അവന്റെ ചിന്തകളെല്ലാം തന്നെ കാട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയമാണ് കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മറിയുക എന്നൊക്കെയാണ് അതിന്റെ അറബിയിൽ വരുന്ന അർത്ഥം അതുകൊണ്ടാണ് കൽബിന് ഹൃദയത്തിന് കൽബ് എന്നുള്ള ഒരു വാക്ക് തന്നെ കിട്ടിയത് എന്നൊക്കെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹൃദയം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഏത് സമയവും മാറി മറിയുന്നതായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ പ്രാർത്ഥന ധാരാളമായി കൊണ്ട് ഇത് പ്രാർത്ഥന യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക് അതുകൊണ്ട് ഈ പ്രാർത്ഥനയെ നമ്മളും ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കുക യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയമൊക്കെ ശുദ്ധീകരിച്ചു നൽകുമാറാവട്ടെ മരണം വരെ ഈമാനിലായിക്കൊണ്ട് അല്ലാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി